രണ്ടാം പിണറായി സർക്കാരിൻ്റെ ആദ്യ 100 ദിനത്തെ മുൻ പ്രതിപക്ഷ നേതാവ് ആകമൊത്തം എങ്ങനെ വിലയിരുത്തുന്നു? ഇപ്പോഴത്തെ സർഗാത്മക പ്രതിപക്ഷത്തിൻ്റെ വിലയിരുത്തലിൽ നിന്നുള്ള വ്യത്യാസം നമുക്ക് നേരിട്ട് മനസ്സിലാക്കാം. കുടിക്കുമ്പോ മൂക്കൂത്തി വീഴാതിരുന്നാ മതി. രണ്ടാം പിണറായി ഗവൺമെന്റ് അധികാരത്തിൽ വന്നിട്ട് 100 ദിവസം കഴിയുമ്പോൾ അതിന്റെ റിസൾട്ട് എന്താണെന്ന് ചോദിച്ചാൽ ഒരു വട്ട പൂജ്യമാണെന്ന് നമുക്ക് കാണാൻ കഴിയും. നീ ഇവിടെ സുഖിച്ച് ജീവിക്കാതിരിക്കാൻ വേണ്ടിയാ മരിക്കാൻ വരെ തയ്യാറായിട്ടാണ് വന്നിരിക്കുന്നത്. ആകെ മൊത്തത്തിൽ പരിശോധിക്കുമ്പോൾ കേരളത്തിലെ ഗവൺമെന്റ് ഒരു പരിപൂർണ പരാജയമാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. നിന്നെ ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് എന്റെ വിജയ. ഇവിടെ മന്ത്രിമാരില്ല, ഒറ്റ ആൾ മാത്രമേ ഉള്ളൂ, മുഖ്യമന്ത്രി മാത്രം. മന്ത്രിമാർക്ക് യാതൊരു വിധത്തിലുള്ള അവകാശങ്ങളോ അധികാരങ്ങളോ ഇല്ല. എല്ലാ അധികാരങ്ങളും മുഖ്യമന്ത്രി കേന്ദ്രീകരിക്കുന്നു. ഇത് തന്നെയാണ് നരേന്ദ്രമോദിയും ചെയ്യുന്നത്. ചുമ്മാ സത്യം. ശിവകുമാർ എന്നോട് ചോദിച്ചു എന്താ ഇന്ന് പോകുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു മുഖ്യമന്ത്രി നാളെ ഒരു 1250 കല്ല് ഇടുന്നുണ്ട്. മുഖ്യമന്ത്രി ഇപ്പൊ ഒരു നാട്ടിൽ യാത്ര ചെയ്യാറില്ല, ഇവിടെ നിന്നുകൊണ്ട് കല്ലുകൾ ഇട്ടുകൊണ്ടിരിക്കും. കേരളത്തിൽ ഏറ്റവും കൂടുതൽ തറക്കല്ലിടുകയും ഉദ്ഘാടനത്തിന് ഫലകം അനാച്ഛാദനം ചെയ്യുന്ന മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ എന്നുള്ള ഖ്യാതി അദ്ദേഹത്തിന് നേരിടാൻ പോകുന്നത്. എന്ത് ചെയ്യുന്ന കോമഡിയാണ്! മന്ത്രിമാർക്കൊന്നും ഒരു പ്രസക്തിയുമില്ല. ഒരു മന്ത്രിക്ക് ഒരു ഉദ്ഘാടനത്തിന് അവകാശവുമില്ല. തന്റെ ഡിപ്പാർട്ട്മെന്റിലെ ഒരു കാര്യം ഒരു മന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നില്ല. എല്ലാം മുഖ്യമന്ത്രിയാണ്. എങ്ങും പോകണ്ടല്ലോ, ഇവിടെ നിന്ന് ഓൺലൈനിലൂടെ പ്രസംഗിച്ചാൽ മതി. ആരെങ്കിലും കല്ല് ചുമന്ന് അവിടെ എല്ലാം കൊണ്ട് കല്ല് വെക്കുകയാണ് നമ്മുടെ എല്ലാ മണ്ഡലത്തിൽ. കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് ആരംഭിച്ച പദ്ധതികളും ഇത് തന്നെ കല്ലും കൊണ്ട് വന്ന് ഉദ്ഘാടനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോ ഞാൻ ഇങ്ങനത്തെ തല്ലുപുള്ളി വിറ്റുകളും അടിക്കും. ഇതോടെ വക്രദൃഷ്ടി സമാപിക്കുന്നു. വീണ്ടും നാളെ ഇതേ സമയം. നന്ദി, നമസ്കാരം.